ഇതാണ് തുറമുഖം. ഉള്ളു അടഞ്ഞടക്കുവാണല്ലോടാ. ആ കണ്ണട ഒന്ന് മാറ്റി നോക്ക്. അതെ, ഓ അവിടെ പോയിട്ട് എന്താ പറയാൻ പോണ പോലെ ഐഡിയ ഉണ്ടോ? നമ്മള് തുറമുഖത്തിന് വില പറയുന്നു, വാങ്ങുന്നു, കൊണ്ടുപോകുന്നു. ഒരുപാട് പോയിട്ടുണ്ടല്ലോ അണ്ണ. എന്തോടാ ഒരു സൈഡ് ചരിഞ്ഞു കിടക്കണം, ഈ സൈഡ് പഞ്ചറാണോ? അപ്പൊ നിങ്ങളൊക്കെ എത്രയും ബിസിനസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ അപ്പൊ നിങ്ങൾ ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാവില്ലേ നിങ്ങക്ക്? ആ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ ഞാൻ കഷ്ടപ്പെട്ടു. ഇപ്പൊ ആ കഷ്ടപ്പാട് എന്റെ കയ്യിലില്ല, അത് പോയി. നിങ്ങൾ ഇപ്പൊ ഈ സിനിമയിലൊക്കെ കാണാൻ ബോട്ടിലൊക്കെ പോയി മീനൊക്കെ പിടിച്ച് ഭയങ്കര വലയൊക്കെ അങ്ങനെയുള്ളതാണോ? അങ്ങനെയല്ല, ഇത് വേറൊരു ട്വിസ്റ്റ് ആയിരുന്നു, അതാണ് പറയാൻ പോകുന്നത്. തിലോപ്പി ചേട്ടനല്ലേ? സിലപ്പൻ. സിലപ്പൻ? ആ സിലപ്പൻ ആരാണ്? ഞാൻ നേരത്തെ വിളിച്ചിരുന്നല്ലേ മറ്റേ ഫിഷിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട്. അത് നിങ്ങയാണോ? ആ അതെ അതെ. ആ അവിടേക്ക് അവിടെ ആ ഇരിക്കി ആണോ? അവിടെ ഇരിക്കുക. ഞാൻ നോളാം. ആണോ? ഇതാണ് കണ്ണൻ. കണ്ണൻ മുതലാളി. മുതലാളിയാ? ആ എന്തിന്റെ മുതലാളി? ഇല്ല ഞാനാണല്ലോ ഇപ്പൊ ഇതൊക്കെ വില പറഞ്ഞു വാങ്ങിക്കാൻ പോണത്. വില വാങ്ങാൻ പോണല്ലേ ഉള്ളു, വാങ്ങിയിട്ടില്ലല്ല. നിങ്ങക്ക് എന്താണ് വേണ്ടത്? അതായത് ചേട്ടാ, ഞങ്ങളെന്ന് വെച്ചാല് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് നടക്കുന്ന രണ്ടാൾക്കാരാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ്ട് എഡിറ്റിങ്ങിനൊന്നും വലിയ അധികം വർക്കൊന്നും വരുന്നില്ല. ആ അറിയാലോ ഈ സിറ്റുവേഷൻ ഒക്കെ. അല്ല എന്താണ് ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞത്? എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പണി, വലിയ ഇതൊന്നും ഇല്ലാത്തൊരു പണിയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും ആവുന്നില്ല ഈ ഒരു അവസ്ഥയില്. സൈഡായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാന്നുള്ളൊരു ഡിസിഷനിൽ വന്നേക്കാണ്. ശരി, അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ കണ്ട് നമ്മൾക്ക് ഇതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാന്ന് വെച്ചാണ് ഞാൻ വന്നത്. നമ്മൾ മീൻ ഫിഷ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചേട്ടന് കൂടുതൽ അറിയാലോ. അപ്പൊ മീൻ കച്ചവടം തുടങ്ങണം. അതെ അല്ലേ? അതെ, അങ്ങനെയും പറയാം. അത് ഫ്രഷ് ഫിഷ് വീട്ടിലെത്തിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചേട്ടനെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബേസിൽ നമ്മൾക്ക് അല്ല അല്ലേണ്ണാ പാർട്ട്ണർഷിപ്പാ. നിങ്ങൾ പിടിക്കുന്ന മീൻ അത്രയും നമ്മൾ എടുത്തോളാം. പൈസയൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. എന്താ പൈസ ഇല്ലേ കയ്യിൽ? പൈസ നമുക്കൊരു വിഷയമേ അല്ല, കുറേ ഉണ്ട്. ആവശ്യത്തിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പറഞ്ഞു കൊടുക്കും. അതെ, പുള്ളി ഇൻവെസ്റ്റ് ചെയ്തോളൂ. എത്ര വരും? അതിപ്പോൾ ഈ മീൻ എങ്ങനെയാ ചേട്ടാ, കിലോയ്ക്കാണോ എങ്ങനെയാ വില? അത് കിലോ കണക്കാണ് വരാറ്. നമുക്ക് ഈ വെയിറ്റ് കുറഞ്ഞ മീൻ മതി, അതാകുമ്പോ കിലോയ്ക്ക് വില കുറയില്ലേ? വെയിറ്റ് കുറഞ്ഞ മീനാ പുള്ളി ഉദ്ദേശിച്ച? കണ്ണഞ്ചാളയുടെ കാര്യ. കണ്ണഞ്ചാള എന്താടോ? കണ്ണഞ്ചാള ഒരു മീനല്ലേ? പുള്ളിയുടെ പേര് കണ്ണൻ, അതുകൊണ്ട് പുള്ളിക്ക് വീഗ് അടിച്ചതാ. പോട്ടെ, എന്നെ പറ്റി വല്ലതും അറിയാവാ. അല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല, അതാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് ഇതിനെ കുറിച്ച് സംസാരിച്ച് പഠിക്കാമല്ലോ വെച്ചല്ലേ. ഈ മീൻ എങ്ങനെയാണ് ഞങ്ങൾ പിടിക്കണമെന്ന് അറിയാവോ? അതിനെ വരെ ചൂണ്ടയൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടല്ലേ? ചൂണ്ടയിട്ട് വലിച്ചെടുക്കണേ. നിസാര പണിയെന്നാ വിചാരം. പുലർച്ചെ എണീറ്റ് ഈ ബോട്ടും കൂടെ ഞങ്ങൾ നാടുകടലിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് വല എറിഞ്ഞ സാധനത്തിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാളമുക്ക് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലേ ഒരു കൊട്ടയ്ക്ക് 300 രൂപയെ കിട്ടത്തുള്ളൂ. അയ്യേ, 300 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കുറവായിരിക്കില്ലേ? ഒരു കൊട്ടയ്ക്ക് 300 രൂപ, ഒരു ബോട്ടിൽ ഒരു 20 കൊട്ടയൊക്കെ കാണും. അപ്പൊ എത്രയായി കണക്കൂട്ടി നോക്കി. അപ്പൊ പിന്നെ ഒരു ലാഭം എന്ന് പറയുമ്പോ നമുക്ക് ഈ ബോട്ടൊക്കെ വാങ്ങിച്ചാൽ പോരെ? ഒരു ബിസിനസ് ആണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ബോട്ട് വാങ്ങുന്നതിനായിരിക്കും ലാഭം. ഒരു ബോട്ട് കണ്ടിട്ട് വില പറ. നിങ്ങൾക്ക് എങ്ങനത്തെ ബോട്ടാണ് വേണ്ടത്? എന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ? അതിപ്പോ മരത്തിൻ്റെ ഉണ്ട്, ഫൈബറിൻ്റെ ഉണ്ട്, പിന്നെ സ്റ്റീലിൻ്റെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവും? കിട്ടും. വല്ലാർവാടം പള്ളിയിലെ പെരുന്നാളിന് കിട്ടും. എൻ്റെ അണ്ണാ, ഞാൻ പറയുകയാണെങ്കിൽ മരത്തിൻ്റെ ബോട്ടായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആ അതാവുമ്പോ ഫൈബറിൻ്റെ അത്ര കാശാവൂല. പിന്നെ സ്റ്റീലിൻ്റെ ബോട്ടാവുമ്പോ ഇങ്ങോട്ട് നോക്ക്, ഈ സ്റ്റീലിന്റെ ബോട്ടാകുമ്പോഴേ താഴ്ത്ത് മുങ്ങിപ്പോവാനും ചാൻസ് ഉണ്ട്. ശരിയാ, വെയിറ്റ് അല്ലേ? ആ അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടാണ് ഈ ലൈറ്റ് വെയിറ്റ് ഇല്ലേ? താമ്പറ ഏതടെ ഇപ്പൊ ബോട്ടാണ് വേണ്ടത്? നമുക്ക് മരത്തിന്റെ ഫിക്സ് ചെയ്യാം. എന്നാല് മരത്തിന്റെ ബോട്ടല്ലേ? ചേട്ടന് ഫോൺ വരുന്നു തോന്നുന്നല്ലോ.
ഏ ഇവിടെ കിടക്കണൊക്കെ മരത്തിന്റെ ബോട്ടാണ്, നോക്കിട്ട് ഏതാ വേണ്ടെന്ന് വെച്ചാ തീരുമാനിക്കും. തേക്ക് ഞങ്ങളതാ ഒന്ന് നോക്കിട്ട് വരട്ടെ. ചേട്ടൻ വരുന്നില്ലേ? ഇല്ല പോയിട്ടോ. ആ എടാ സഭാട്ടി, അത് നേരത്തെ വിളിച്ചപ്പോഴേ രണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു, അതിലൊരു മണ്ടം കയറി കട്ട് ചെയ്തതാ. തിരുമണ്ടന്മാരാടാ ആമാരെ. ഒരു ബോട്ട് എപ്പോ നമ്മുടെ ചോർച്ച നടക്കുന്ന ആ ബോട്ടുണ്ടല്ലോ, ഇതന്ന് അതിന്ന് ഞാൻ അവന്മാരുടെ തലയിൽ കെട്ടിവെക്കും. നീ വേറെ ആരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ല കേട്ടാ. ആ ശരി, ഞാൻ വിളിച്ചോളാം. ആ വെച്ച നല്ല ബെസ്റ്റ് ബോട്ടാണ്. ഇപ്പൊ നിങ്ങൾ നിക്കണ ഞാൻ ഇരിക്കണ ഈ ബോട്ട് നല്ല ബെസ്റ്റ് ബോട്ടാണ്. ഇത് കണ്ടായിരുന്നു നിങ്ങള്? ഇത് ഞങ്ങള് കേട്ടോ. പെയിന്റ് ഒക്കെ എങ്ങനെയാട്ടാ? കളർ മാറ്റാലോ? മാറ്റാ, പ്രശ്നമില്ലല്ലോ. നെജിരി തുരുമ്പൊക്കെ ഉണ്ട്. ആ തുരുമ്പ് അതിന് കടൽ വെള്ളമൊക്കെ അല്ല എന്നാ അതൊക്കെ ഉണ്ടാവില്ല. അതെ, 700,000 രൂപ വില ചോദിച്ച ബോട്ടാണ് ഇതോ? ഞാൻ 600,000 ഒതുക്കി തരാം. 2,000,000 രൂപ ലാഭമല്ലേ? 500,000 1,000,000 രൂപ ലാഭം എന്നാ ആലോചിച്ചു നോക്ക്. ശരിയാണ്, ഞങ്ങൾ ഈ തുടക്കക്കാരായ കൊണ്ട് നമുക്ക് ഒരു 5 റൗണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ? 5 എന്നറിയാലോ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ ഇത്തിരി ശോകമാണ്. അപ്പൊ ഒരു 5 പിടിക്കുകയാണെങ്കിൽ ഞങ്ങള് ഓക്കെ, ഇന്ന് തന്നെ ഞങ്ങള് സംഭവം അഡ്വാൻസ് കൊടുക്കാലോ. അഡ്വാൻസ് അപ്പൊ എത്ര വരും? രണ്ടര മൂന്ന് പവൻ എല്ലാം കൂടെ ഒരു 10,000-70,000 രൂപ. എനിക്ക് തിരിച്ചു 5 പവൻ തരണം. പിന്നെ എടാ ലോട്ടറി പൈസ എത്തിയ നിനക്കല്ലേ മൊത്തം, നമുക്കല്ലേ. നീ എട്. മുക്കോണ്ടോന്നല്ല, ഒറിജിനൽ സ്വർണ്ണമാണ്. അജോ ഒറിജിനൽ ആണോടോ? ഒറിജിനൽ അമ്മിട്ട കേട്ടിന്. അല്ല അപ്പൊ ഇതിന്റെ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ഇതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വേണ്ടേ? അത് നിങ്ങ ഒരാള് നാളെ വന്നാ മതി, ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചേക്കാം. ഓ ഓക്കെ. പിന്നെ നാളെ വരുമ്പോ ബാക്കി കാശും കൂടെ കൊണ്ടുവരണം. ഉറപ്പല്ലേ? ഇതുപോലെ പണയപ്പണ്ടൊന്നും പറ്റത്തില്ല കേട്ടാ, കാശായിട്ട് തന്നെ വേണം. അഡ്വാൻസ് ആയിട്ട് തന്നാണല്ലോ, അപ്പൊ ബാക്കി ഇതിന്റെ ബാക്കി നാളെ ഞങ്ങൾ സെറ്റിൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് പണിക്കാരൊക്കെ എങ്ങനെ ഉണ്ടാവും ചേട്ടാ? പണിക്കാരൊന്നും ഉണ്ടാവില്ല. പണിക്കാരൊന്നുമില്ല. അത് മുകളിലെ ബംഗാളികളാണ്, അതൊന്നും കാര്യമില്ല. ആ അല്ലെ, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് പോയിട്ട് രാവിലെ വരാം ചേട്ടാ. അപ്പൊ ഇത് മൊത്തം ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് അടിപൊളി കളർഫുൾ ആയിക്കോട്ടെ. ഏത് കളർ പെയിന്റ് ആണ് വേണ്ടത്? കുറച്ച് മഞ്ഞയും പച്ചയും ഒക്കെ അടിച്ച് ഒരു മഴവില്ല് കളർ അങ്ങോട്ട് ആയിക്കോട്ടെ. വർണ്ണശളം ശബളം. ആ വർണ്ണശബളമായിട്ട് ഇന്നട്ടെ അല്ലേ. അപ്പൊ എന്നാ ഞങ്ങള്. ആ ഓക്കെ, നാളെ ബാക്കി കാശും കൊണ്ട് വന്നാൽ മതി. ശരി ഓക്കെ. പിറ്റേന്ന് രാവിലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. സത്യത്തിൽ ആ ലോട്ടറി ഞങ്ങൾക്കായിരുന്നില്ല അടിച്ചത്, ഞങ്ങൾ നോക്കിയ നമ്പറൊന്ന് മാറിപ്പോയതായിരുന്നു. അതടിച്ച ഭാഗ്യവാൻ എവിടെയോ ഉണ്ടായിരുന്നു.
ഞങ്ങൾ വാങ്ങാനിരുന്ന ബോട്ട് എന്തോ കാരണം കൊണ്ട് തലേദിവസം രാത്രി കത്തിത്തരിപ്പണമായിപ്പോയി. അതിനിടെ സിലോപ്പി ആശാന്റെ വിവരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നിന്റെ വലിയ ബിസിനസ് അല്ലേ? നിന്റെ എത്ര രൂപ പോയി? അതിപ്പോ എൻ്റെ ഒരു 3 പോയിന്റ് മാല, പിന്നെ കണ്ണമ്പ്രോന്റെ. ആ കണ്ണമ്പ്രോട്ടൊന്നും പോയിട്ടില്ല. എടാ ഭയങ്കര. എന്തൊക്കെയാണ് നിന്നെക്കാൾ മെറ്റർ ഞാനാ? ആ അത് ശരിയാ. മാഡം 3/4 മീഡിയ വാങ്ങിയല്ലേ? അതിനെന്താ? അത് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയെന്നല്ലേ, ഇതേപോലെ പൈസ ഇറക്കിയിട്ട് തന്നെ വാങ്ങിയല്ലേ. ഫ്രീ ആയിട്ടല്ല കിട്ടിയേക്കുന്നത്, പൈസ ഇറക്കിയിട്ട് തന്നെയാ വാങ്ങിയേക്കുന്നത്. ആ അത്രേ ഞാനും ചെയ്തുള്ളൂ. മനസ്സിലായില്ല. എന്തായാലും മാഡം ഒരു കാര്യം വിജയിക്കണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ കാര്യം നടക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം വരാനുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ വാതിലിൽ വന്ന് മുട്ടും. എക്സ്ക്യൂസ് മീ,